ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ യാത്രകളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം, അതിനുശേഷം എന്തൊക്കെയാണെന്ന് കാണാം. പ്രയാണ 3 എന്ന് പറഞ്ഞ ട്രാവലർ മീറ്റപ്പിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കളമശ്ശേരിയിലുള്ള ഡെക്കാത്തോണിലാണ്. ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, യാത്രയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ. അതുപോലെ കുറേ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോക്കലിലുള്ള ഒരു ഗൈഡിനെ എന്തായാലും എടുക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഒരുപാട് നോളജ് കിട്ടും. നമ്മൾ ഒരു വട്ടമൊക്കെ അല്ലേ, ഒന്ന് ഒരു വട്ടം രണ്ടു വട്ടം മാക്സിമം ഒരു നാട്ടിൽ പോകുള്ളൂ. പിന്നെ എപ്പോഴും എപ്പോഴും പോയിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ പോകുന്ന സമയത്ത് മാക്സിമം അവിടുത്തെ നോളജും സ്ഥലങ്ങളും ഒക്കെ, ഈവൻ അവിടുത്തെ ഏറ്റവും കുഞ്ഞൊരു കുഞ്ഞു വെള്ളച്ചാട്ടം ഉണ്ടെങ്കിൽ അതുകൂടി പോയി കാണുന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് പോവാം. പക്ഷെ അത് പറഞ്ഞുതരാൻ ഒരിക്കലും ഗൂഗിളിന് പറ്റില്ല. അത് പറഞ്ഞുതരാൻ പറ്റുന്ന ആൾക്കാർ അവിടുത്തെ ലോക്കൽ ഗൈഡാണ്. അതുകൊണ്ട് രണ്ടുണ്ട്. ഒന്ന്, അവർക്കൊരു ബെനിഫിറ്റും കൂടിയാണ്. ഞാൻ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ ഞാൻ ഒരു ഡോളർ ചിലവാക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ഭാഗം അവർക്കാണ് കിട്ടുന്നത്, അവരുടെ വരുമാനത്തിൻ്റെ ഭാഗമാണ്. അവർക്കല്ലാണ്ട് വേറെ എന്ത് വരുമാനമല്ലേ നമ്മൾ ചെല്ലുമ്പോൾ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മളൊരു 100 രൂപ ലാഭിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ശരിക്കും കുറേ അനുഭവങ്ങൾ, കുറേ കാര്യങ്ങളാണ്. അപ്പം ഞാൻ എവിടെ, ഞാൻ എൻ്റെ യാത്രയിൽ പ്രത്യേകിച്ച് പറഞ്ഞ പോലെ തന്നെ എവിടെ പോയാലും ഞാൻ ഗൈഡിനെ എടുക്കും. അത് എനിക്ക് ഭയങ്കര കമ്പനിയാണ് ചെയ്യുന്നത്. നമുക്കൊരു സപ്പോർട്ടാണ് അവർ ഗൈഡ് കൂടെ ഉള്ളപ്പോൾ. അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് യാത്ര കുറേ കൂടി സേഫായിട്ട് ഫീൽ ചെയ്യുന്നത്. പോകുമ്പോൾ നമുക്ക് ഭയങ്കര സേഫ് ഫീലിംഗ് ഉണ്ടാവും നമുക്ക്. അവിടെ ഒന്നും ലാഭിക്കാനില്ല ആക്ച്വലി. നമ്മൾ ചിലപ്പോൾ ലാഭിക്കുന്ന സ്റ്റേക്ക് ചിലപ്പോൾ കുറച്ച് ലാഭിച്ചതായിരിക്കും, ട്രാൻസ്പോർട്ടേഷൻ കുറേ ലാഭിച്ചതായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അതൊരു റെസ്പോൺസിബിലിറ്റി പോലെ എടുത്തിട്ടാണ് എൻ്റെയൊക്കെ യാത്ര. ചിലപ്പോൾ ചേച്ചി അതുപോലെ തന്നെയാണ്, ആ ഒരു മോഡ് ഓഫ് ട്രാവലിങ് അത് അതുപോലെയാണ്. നമുക്കൂടെ ഒരു റോളുണ്ട്. അതല്ലാതെ നമ്മൾ അങ്ങനെ ഒരു കുറ്റബോധമായിട്ട് ജീവിക്കേണ്ട ഒരു കാര്യം, എവറി പേഴ്സൺ ഈസ് ഇൻഡിപെൻഡൻറ്റ്. ഈ കുട്ടികളെയാണെങ്കിൽ പോലും വളരെ ചെറുതിലേ നമ്മളിങ്ങനെ ഈ ചിറകിൻ്റെ അടിയിൽ കൊണ്ട് വളർത്തി കഴിഞ്ഞാൽ നാളെ അവർ പുറത്തിറങ്ങുമ്പോൾ അവർക്ക് സർവൈവൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്തൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അവരെയും ഒരു ചെറുതിലേ തന്നെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്ക് കുറ്റബോധം തോന്നുന്നു. കാരണം നമ്മൾ കുറച്ച് ദിവസം, നമ്മളിപ്പം അവരെയൊക്കെ ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പോവുകയാണ്, ഓഫ് കോഴ്സ് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. പക്ഷേ ഒരു വർഷത്തിൽ കുറച്ച് ദിവസത്തേക്ക് നമ്മളൊരു സന്തോഷം കണ്ടെത്തി, അതിന് അവർക്ക് സന്തോഷം കണ്ടെത്തുന്നില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. എത്രത്തോളം സെൽഫിഷാണ് അവർ, മനസ്സിലായില്ലേ? അപ്പം അവർ അത്രയും പോലെ ഞാൻ പറഞ്ഞു തന്നെ പോട്ടെ, നിങ്ങൾ പോകട്ടെ. അല്ല, യാത്ര ചെയ്യണം. അപ്പം നമുക്കിപ്പോൾ എല്ലാവർക്കും സോളോ, കാരണം സോളോ ഒരു അത്ര എളുപ്പമല്ല. കാരണം നമ്മളെ ഏറ്റവും നമ്മളിൽ കംഫർട്ടബിൾ ആവുകയും അങ്ങനെ ഒരു അതെല്ലാവർക്കും പറ്റണമെന്നില്ല. പക്ഷെ പറ്റുന്ന രീതിയിൽ യാത്ര ചെയ്യുക. ഏത് രീതിയിലാണ്, ഞാൻ ഒരിക്കലും സോളോയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഗ്രൂപ്പാണ് ഏറ്റവും നല്ലത് അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല. യാത്ര ചെയ്യുക, മനുഷ്യൻ യാത്ര ചെയ്യണം. കാരണം അവൻ മറ്റുള്ള മനുഷ്യരെ കാണണം, എങ്ങനെ അവന് മാറ്റം ഉണ്ടാവും. അല്ലെന്നു വെച്ചാൽ നമ്മൾ ഈ ഒരു മോണോട്ടണസ് ലൈഫിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും നമ്മൾ ഈ കാണുന്നതാണ് എല്ലാ ലോകം, ഈ കാണുന്നതാണ് ശരി. ഈ പക്ഷെ നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴാണ് അയ്യോ നമ്മളെക്കുറിച്ചൊന്നും ആരും പോകുന്നത്. നമ്മളീ പറയും ഒരു സ്ത്രീ യാത്ര ചെയ്യുന്നു, ആണുങ്ങൾ എന്തെങ്കിലും സത്യം പറഞ്ഞാൽ അവിടെ പോയാൽ പട്ടി പോലും നമ്മൾ തിരിഞ്ഞു നോക്കാം, നമ്മൾ ഡെസ്പാവും, എന്നിട്ട് ആരും നമ്മളെ നോക്കുന്നു. അതാണ് ശരിയാണ്. കാരണം പുറത്ത് ഒരുപാട് പേര് ട്രാവൽ ചെയ്യുന്നുണ്ട്. അത് ഒരു സ്ത്രീ പുരുഷൻ അങ്ങനെ ഒരു, പിന്നെ പലരും ചോദിക്കുന്നതാണ് നിങ്ങൾ സ്ത്രീ യാത്രകളെ പറ്റി. ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനാണ് സ്ത്രീ യാത്ര പുരുഷ യാത്ര. പുരുഷന് യാത്ര എളുപ്പമാണ്, സ്ത്രീക്ക് യാത്ര എളുപ്പമല്ല. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരേ ബുദ്ധിമുട്ടുകളാണ്. നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് രണ്ടുപേരും ഒരുപോലെ. അതുകൊണ്ട് ഒരിക്കലും സ്ത്രീ യാത്ര എന്ന് പറഞ്ഞൊരു യാത്രയൊന്നും ഇല്ല. എന്തൊക്കെ പുരുഷൻ ഫേസ് ചെയ്യുന്നു അതേ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിനേക്കാളും നന്നായിട്ട് നമ്മൾ അത് മാനേജ് ചെയ്യാനുള്ള. അപ്പൊ അതുകൊണ്ട് പിന്നെ യാത്ര ചെയ്യുക അത് വളരെ അത്യാവശ്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചു. പിന്നെ ഉള്ളൊരു ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഞാൻ എനിക്ക് പോകണം, എനിക്കൊരു സ്ഥലം പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ 100 പേര് കൂടെ വരണം. അതായത് എൻ്റെ കൂട്ടുകാരി വരൂ, മറ്റേ ഫ്രണ്ട് വരൂ, അവർ വരൂ, ഇങ്ങനെ ഒരു 50 പേരോട് ചോദിക്കുമ്പോൾ ഒരാൾ പറയും ഞാൻ വരുമെന്ന് പറയും. അപ്പോൾ ഞാൻ ഉണ്ടെന്ന് വെച്ച് സന്തോഷിച്ചിരിക്കും. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് പറയാം ഞാൻ വരുന്നില്ല എന്ന്. അതോടുകൂടി ഇവിടെ ഡെസ്പാണ് തകർന്നു പോകും, യാത്രയുടെ എല്ലാം പ്ലാനുകളും ചെക്കും. അപ്പം എനിക്ക് തോന്നുന്നത് സ്വന്തം കൂടി ഒരു അല്ലേ, നമ്മൾ വേറെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ ആരെ. എനിക്കൊരു സ്ഥലം കാണണമെന്നുള്ള ആഗ്രഹം എൻ്റെയാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ എൻ്റെ വർക്ക് മൊത്തം.
ഇപ്പൊ എന്റെ കൂട്ടുകാരി ഉണ്ടെങ്കിൽ അത്ര സന്തോഷം, കൂട്ടുകാരനുണ്ടെങ്കിൽ അത്ര സന്തോഷം. ഞാൻ അറിയിച്ചു, ഞാൻ സോളോ എൻജോയ് ചെയ്യാനുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് സി നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഡിഫറെന്റ് ആണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഒരുപാട് ഒരു മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യും, അതുപോലെ മറ്റൊരാൾക്ക് സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുന്നില്ല. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുതായിട്ടാണെങ്കിലും ഒരു ചെറിയൊരു ക്ലാഷിനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അവർക്ക് വേറൊരിടത്ത് പോകണം. അപ്പൊ ഇതാ നമ്മൾ സോളോ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് വളരെ നമുക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ നമുക്ക് നമ്മളെ ഏറ്റവും നന്നായിട്ട് നമുക്ക് നമ്മളെ നോക്കാൻ പറ്റുന്ന ഒരു സമയം, നമ്മുടെ ഇഷ്ടങ്ങൾ. അപ്പൊ അതിപ്പോ ഫുഡാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്ത് പോകാം. പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ആലോചിക്കാം, രണ്ടുപേര് മുറിയിലിരുന്ന് രണ്ട് ഫ്രണ്ട്സ് സംസാരിക്കും, നിങ്ങൾ കടന്നു വരും, നിങ്ങൾക്ക് അവരുടെ ഇടയ്ക്കോട്ട് കയറാനൊരു ബുദ്ധിമുട്ടുണ്ടാവും, അവർ പരിചയക്കാരോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഗീതു ഞങ്ങൾ രണ്ടുപേരും കൂടെ വിയറ്റ്നാമിൽ പോകുമ്പോൾ ഒരാൾ ഒരു ലോക്കലിനെ കാണുമ്പോൾ ആ ലോക്കൽ നോക്കുമ്പോൾ എന്താ, ആ ഇത് രണ്ടുപേരും സെറ്റായിട്ട് പോകുവാണ്, ഞാൻ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്, അതായിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡ്. അതേസമയം ഞാൻ ഒറ്റയ്ക്കാണ് പോയി, ഇവരെന്താ ഇവിടെ ഒറ്റയ്ക്ക് കറങ്ങുന്നത്, ഇവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഇവരാരെയാണ് നോക്കുന്നത് എന്തെങ്കിലും. അപ്പൊ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് നമ്മളോട് സംസാരിക്കും. സോളോ ആണെങ്കിൽ ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് അത്രയും ഒരു ഇത് കിട്ടുന്നത്, അതിൽ സോളോ ആണെങ്കിൽ നമുക്ക് ഭയങ്കര കെയർ ആണ് കിട്ടുക. നമുക്ക് ലോക്കലൈസ് ആണെങ്കിൽ അതിപ്പോൾ ആണെന്നില്ല പെണ്ണെന്നില്ല, അവർക്ക് നമ്മളെ സഹായിക്കണം അല്ലെ, നമുക്ക് നമ്മളെ സഹായിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി അവർക്ക് വരും ഒറ്റയ്ക്ക് നമ്മൾ. അതേസമയം അത് അങ്ങനെ ആവണമെന്നില്ല, അത് ഗ്രൂപ്പായിട്ട് പോകുമ്പോഴേക്കും. പിന്നെ ഗ്രൂപ്പ് ടൂറിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയാണ്, നമുക്ക് ഒരുപാട് വില്ലേജസിലോട്ട് അവർക്ക് ഗ്രാമത്തിലോട്ട് ടൂറിസ്റ്റി അല്ലാത്തൊരു സ്ഥലത്തേക്ക് നമുക്കൊരു കൂട്ടം ആളുകൾക്ക് പോകുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അതേസമയം ഞാൻ ഒറ്റയ്ക്കാണ് ഒരു വില്ലേജിലോട്ട് കയറി പോകുന്നത്, നമുക്ക് കുറേ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് ടൂറിസ്റ്റ് നമുക്ക് ഒരുപാട് വില്ലേജസ് ഒന്നും കാണാൻ പറ്റത്തില്ല. മെയിൻ അട്രാക്ഷൻസ് ഒരു സന്തോഷമാണ്. അപ്പൊ കുറച്ചുകൂടെ ഒരു ചെറിയ ചെറിയ ടൂറുകൾക്ക് നമ്മളിവിടെ ഇനിഷ്യേറ്റീവ് എടുത്ത് പോകണം. നമുക്കൊന്ന് വളരെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ചോദിച്ചാൽ തോന്നാതെ തുർത്തുക്ക്, ഇന്ത്യയിലെ നമ്മുടെ ലഡാക്കിന്റെ ഒരു ഒരു വില്ലേജാണ് തുർത്തുക്ക് എന്ന് പറയുന്നത്. അത് നല്ല രസമാണ്. അതായത് നമ്മുടെ വീടിന്റെ വീടെല്ലാം ഇങ്ങനെ തടി കൊണ്ടുണ്ടാക്കിയ ലോങ് വുഡ് ഹൗസസ് ആണ്, അതിന്റെ മുമ്പിൽ കൂടെ ഈ ഗ്ലേഷ്യറിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ കുത്തി ഒഴിക്കുക, അത് ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. അപ്പം അവിടെയൊക്കെ നമുക്ക് താമസിക്കണം തോന്നും, പക്ഷെ ഒരിക്കലും നമുക്ക് അങ്ങനത്തെ ഒരു സ്ലോ ലൈഫിലോട്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് തോന്നാതിരുന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു വീട് വിട്ട് അങ്ങ് പോകുന്ന ഒരു തരത്തിൽ തോന്നി. അങ്ങനെയല്ല, വീട് വിട്ടിട്ട് ലൈഫ് ഞാനൊക്കെ വെച്ചൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കൊള്ളാം, നല്ല സ്ഥലം, ഇവിടെ ഒരു വീട് വെച്ച് വീട്ടുകാർ കൊണ്ടുവന്ന് അവിടെ നിൽക്കണം എന്നൊരു പലപ്പോഴും ആലോചിക്കാറുണ്ട്. അതുപോലെ എന്നുള്ള ഒരു രീതിക്ക് തുർത്തുക്ക് എനിക്ക് ഇന്ത്യയിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്, ഒരു വില്ലേജ് ആണ് തുർത്തുക്ക്. ചേച്ചിക്ക് എങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം ലഡാക്കാണ്. എങ്ങനെയാണെന്ന് അറിയില്ല, മാച്ച് ആയി അത്. ലഡാക്ക് എനിക്ക് വീട് പോലെയാണ് ബേസിക്കലി. അതെന്തുകൊണ്ടാ വെച്ചാൽ യാത്ര ചെയ്യുമ്പോൾ യാത്ര എന്നല്ല, നമ്മൾ എവിടെ ഏത് ലോകത്ത് എവിടെയാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം സമാധാനം എന്ന് പറഞ്ഞൊരു സ്ഥലം, അല്ലെ, സന്തോഷം, സമാധാനം. അത് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഹാപ്പി ആയിട്ട് ആ മൊമെന്റ് സ്പെൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. എനിക്ക് ഏറ്റവും പീസ്ഫുള്ളായിട്ട് എന്ന് വെച്ചാൽ സമയത്തിനെ കുറിച്ചിട്ടോ, പ്രത്യേകിച്ച് നമ്മൾ ഈ സിറ്റി ലൈഫിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഓട്ടമാണ്. ലഡാക്കിൽ ചെന്നാൽ ആ ഓട്ടത്തിൻ്റെ ഒക്കെ സ്പീഡ് അങ്ങോട്ട് കുറയും. എനിക്ക് തോന്നി ക്ലോക്കൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് അവിടെ പോകുന്നത്. അത്രയും സമാധാനപരമായിട്ടുള്ള ആൾക്കാരുടെ ഒരു ഒരു സംസാര രീതിയാണെങ്കിലും വെൽക്കമിങ് നേച്ചർ ആണെങ്കിലും ഒക്കെ അവിടെ ചെന്ന് നമ്മളൊരു ഒരിക്കലും പല സ്ഥലത്തും അങ്ങനെ തന്നെയാണെങ്കിലും ലഡാക്കിൽ എന്തോ ഒരു അവിടെ അത്രയും ഡിഫിക്കൽട്ട് ടെറൈനിൽ നിൽക്കുന്നോണ്ടായിരിക്കും. അവിടെ ഓർക്കേണ്ട ലഡാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ലേയോ ബാങ്കോക്കിലും, ഞാൻ ബാങ്കോക്കിലൊന്നും പോയിട്ടില്ല, അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഗ്രാമങ്ങളിലോട്ട് ലഡാക്കിന്റെ പോകുമ്പോഴാണ് ശരിക്കും ആ ബ്യൂട്ടി നമുക്ക് അറിയാൻ പറ്റും. ഞാനിപ്പോ ഈ പറഞ്ഞ നിങ്ങൾ ഒരിക്കലും കർദുള്ളിൽ താമസിക്കണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് വിചാരിക്കുന്നത്. അങ്ങനെയല്ല, അവിടെ ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ ഞാൻ പറയുന്നത്, ഒരു സമാധാനത്തിന്റെ ഒരു സന്തോഷത്തിന്റെ ഒരു ഒരു സ്ഥലമാണ് എനിക്ക് ലഡാക്ക്. ശരിക്കും എന്തെങ്കിലും ഗസ്റ്റ് ഹൗസ് അവിടെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരാനല്ലേ, പറ്റാത്തൊരു അവസ്ഥയിൽ പോയി ഇടയ്ക്കിടയ്ക്ക് പോയി വരാൻ പറ്റാത്ത ദൂരത്തിലല്ല ലഡാക്ക് നിൽക്കുന്നത്. അതെ, അവിടെ നിൽക്കണം, പറയണം.
അതാണ് എനിക്ക് ഇഷ്ടമുള്ളത്. അതുപോലെ തന്നെ വേറെയും ഒരുപാട് പ്രോഗ്രാമുകൾ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ട്രഷർ ഹണ്ട്, അതുപോലെ വേറെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ട്രഷർ ഹണ്ടാണിത്. അശ്വിൻ ഇപ്പോൾ കുറച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു പ്രോഗ്രാം. നമ്മുടെ കൂടെ നമ്മുടെ ഈ ഒരു പ്രയാണയിലേക്ക് ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്നത് അവിടുത്തെ പ്രോഗ്രാമിന് ശേഷം ദേ നമ്മൾ നേരെ വന്നിരിക്കുന്ന പാതിരാക്കോഴിയിലാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. നമ്മുടെ സി സി ഒക്കെയിലെ മെമ്പേഴ്സ് എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇന്ന് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാമെന്ന് കരുതി. കാരണം നമ്മുടെ റോബിൻ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ചേട്ടനെ ചെറിയൊരു സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ച് കേക്ക് മുറിക്കാൻ പോവുകയാണ്. കഴിക്കാനായിട്ട് അൽഫാം മന്തിയാണ് വാങ്ങിച്ചത്. സംഭവം നോർമൽ ടേസ്റ്റും കാര്യങ്ങളായിട്ടോ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഭയങ്കര ഒരു ഹൈപ്പൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എന്തായാലും ഞങ്ങളെല്ലാവരും കൂടി കഴിച്ച് എൻജോയ് ചെയ്തു. പ്രയാണ മീറ്റപ്പ് അടിപൊളിയായിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നിരിക്കുമ്പോൾ ബൈ.